കോടിയേരി സ്മരണയിൽ നാട്. പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയെ ഒരു പോറലും ഏൽക്കാതെ കാത്ത നേതാവ് എന്ന വിശേഷണമാണ് കോടിയേരിക്ക് CPM നേതാക്കൾ അടക്കം നൽകുന്നത്. ആ കോടിയേരി ടച്ചിലേക്ക് എത്താൻ തനിക്കാവുന്നില്ലെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജീവിതം ഒരു പോരാട്ടമാണ്, ജീവിതം ഒരു സമരമാണ്. ആ സമരത്തിന്റെ ഭാഗമായും പോരാട്ടത്തിന്റെ ഭാഗമായും പലതിനെയും അതിജീവിക്കേണ്ടതായിട്ട് വരും. അത് പല രൂപത്തിലായിരിക്കുമെന്ന് മാത്രമേ ഈ വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏതൊരു പ്രശ്നത്തെയും തരണം ചെയ്യാനുള്ള വഴിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് CPM പ്രവർത്തകരുടെയും നേതാക്കളുടെയും മനസ്സിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആത്മഗതം മാത്രമല്ല, പ്രതിസന്ധി ഘട്ടത്തിൽ നാടിന്റെ ആകെ ചിന്തയുമാണ്. CPM സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ വിടവാങ്ങിയിട്ട് 2 വർഷമായി. പയ്യാമ്പലത്ത് പാർട്ടി സഖാക്കളും കുടുംബാംഗങ്ങളും ഒത്തുചേർന്ന് ഓർമ്മ പുതുക്കിയപ്പോഴും ആ ആത്മഗതം വീണ്ടും വീണ്ടും ഉയർന്നു മുദ്രാവാക്യങ്ങളായി. പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിക്ക് ഒരു പോറലും ഏൽക്കാതെ സംരക്ഷിക്കാൻ കോടിയേരിക്ക് കഴിഞ്ഞിരുന്നു. അസാമാന്യ നേതൃപാടവം മാത്രമായിരുന്നില്ല കോടിയേരിയുടെ പ്രത്യേകത. പാർട്ടിയുടെ ഏറ്റവും വലിയ ക്രൈസിസ് മാനേജർ കൂടിയായിരുന്നു കോടിയേരി. അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും എല്ലാം കോടിയേരി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒരു പ്രതിസന്ധിയിലും അദ്ദേഹം ഉലഞ്ഞിട്ടില്ല. പാർട്ടിക്ക് അപ്പുറത്തേക്ക് ഒരു ചിന്തയും കോടിയേരിക്ക് ഉണ്ടായില്ല. കുടുംബം പോലും പാർട്ടിക്ക് ശേഷം. എതിരാളികൾക്ക് നേരിട്ട് കോടിയേരിയെ ആക്രമിക്കാൻ വടി കിട്ടാതായപ്പോൾ കുടുംബത്തിന്റെ പേരിൽ വേട്ടയാടി. അപ്പോഴും കോടിയേരി കുലുങ്ങിയില്ല. മനസ്സ് വല്ലാതെ വേദനിച്ചപ്പോഴും അദ്ദേഹം പാർട്ടിക്കായി നിലകൊണ്ടു. പാർട്ടി പാർട്ടി എന്നു മാത്രം അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. കോടിയേരി എന്തെന്ന് അറിയാവുന്ന പാർട്ടി പ്രവർത്തകർക്ക് ആ പുകമറിയിൽ നിന്നെല്ലാം സഖാവ് പുറത്തുവരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. രോഗത്തോട് മല്ലടിക്കുമ്പോഴും പാർട്ടി പ്രവർത്തനത്തിൽ സജീവമായി കോടിയേരി നിന്നു. ഇപ്പോൾ വീണ്ടും പാർട്ടിയെ എതിരാളികൾ കൊത്തിവലിക്കുമ്പോൾ കോടിയേരി സ്മരണയാണ് സഖാക്കൾക്ക് ഉന്നുവടിയും കരുത്തും. ഏത് കാര്യവും വ്യക്തതയോടെ അവതരിപ്പിക്കാൻ ഒരു കോടിയേരി ടച്ച് ഉണ്ടായിരുന്നു. ആ ടച്ചിലേക്ക് പോകാൻ ഒരിക്കലും കഴിയില്ലെന്ന ബോധ്യം തനിക്കുണ്ടെന്ന് പറഞ്ഞാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കോടിയേരിയെ അനുസ്മരിച്ചത്. കോടിയേരി ഏറ്റവും നന്നായി ഗൃഹപാഠം നടത്തി ജനങ്ങളുടെ മുമ്പിൽ വസ്തുതാപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പ്രാസംഗികനായി പ്രഭാഷകനായി നല്ലൊരു അധ്യാപകനായി ഏറ്റവും ശക്തനായ കരുത്തനായ ഒരു പ്രക്ഷോഭകാരിയെയും പടയാളിയെയും എത്ര കടുത്ത രീതിയിലുള്ള വിമർശനവും വളരെ ഫലപ്രദമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്കറിയാം സഖാവ് കോടിയേരിയുടെ ടച്ച്, ഒരു കോടിയേരി ടച്ച് ഉണ്ടായിരുന്നു അതെല്ലാം അവതരിപ്പിക്കുന്ന രീതി. നമ്മളൊന്നും വിചാരിച്ചാൽ ആ ഒരു തലത്തിലേക്ക് പോകാൻ സാധിക്കുന്നതല്ല എന്ന് എനിക്കല്ല നല്ല ധാരണയാണ്. പയ്യാമ്പലത്ത് നടന്ന പുഷ്പാർച്ചനയ്ക്ക് CPM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, PK ശ്രീമതി, ജില്ലാ സെക്രട്ടറി MV ജയരാജൻ തുടങ്ങിയ നേതാക്കളും പ്രവർത്തകരും നേതൃത്വം നൽകി. കുടുംബാംഗങ്ങളുടെ കോടിയേരിയുടെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.